ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഡെവൺ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ആണ്, ഫോർത്ത് ഡേ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ റിട്ടേൺ ബാക്ക് ആണ്. നമ്മുടെ ഈ എയർ ബി എം ബി സ്റ്റേ റൂമിനോട് നമ്മളിന്ന് ഗുഡ് ബൈ പറയാൻ പോകണം. ഞാൻ എല്ലാം ക്ലീനാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ക്ലീൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എല്ലാം അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവർക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ചിലപ്പോൾ ഇന്ന് തന്നെ അടുത്ത ഹോസ്റ്റ് കെയർ അടുത്ത ഗസ്റ്റ് കയറുന്നുണ്ടാകും അവർക്ക്. അപ്പോൾ നമുക്കറിയില്ല. ഇനിവേ 11 മണിയാണ് എൻ്റെ ചെക്ക് ഔട്ട്. ഇപ്പോൾ ഏകദേശം 9:30 ആവാറായിട്ടുണ്ട്. നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ച എല്ലാം അടുക്കിപ്പെറുക്കൊക്കെ വന്നപ്പോഴേക്കും ടൈമായി. രാവിലെ എണീക്കാൻ വൈകിയോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 8:30 എണീറ്റു. പക്ഷേ എല്ലാം സെറ്റൊക്കെ വന്നപ്പോഴേക്ക് സമയമെടുത്ത്. ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സണ്ണി ആയിട്ടുള്ള ദിവസം കേട്ടോ. ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പുറത്തേക്ക് കാണാൻ നല്ല രസമുണ്ട്. നല്ല സണ്ണി ആയിട്ടുള്ള വെതറാണ് പുറത്ത്. എൻ്റെ ജനലിൽ കൂടെ നോക്കുമ്പോൾ തന്നെ പ്രത്യേക ഭംഗിയുണ്ട്. ഇത് ആക്ച്വലി ഒരു ഹിൽ ടോപ്പിലുള്ളൊരു വീടാണ്. അപ്പോൾ പുറത്തേക്ക് ഹില്ലിൻ്റെ വ്യൂ ആണ്. ഹിൽ ടോപ്പിലിരിക്കുന്ന വീടുകളും ഹിൽ സൈഡിൻ്റെ വ്യൂ ആണ്. അപ്പോൾ വ്യൂ തന്നെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ഇന്ന്. പിന്നെ ഒരു കണക്കിന് പറഞ്ഞാൽ ബാക്കി കഴിഞ്ഞ 2 ദിവസം അല്പം ക്ലൗഡി ആയത് നന്നായെന്ന് തന്നെ ഞാൻ പറയും. കാരണം ഒത്തിരി വെയിലായാൽ നമുക്ക് ഒത്തിരി നടക്കാൻ പറ്റില്ല, നമ്മൾ ടയേർഡായി പോവും. അപ്പോൾ ചെറിയൊരു ക്ലൗഡി ആയിട്ട് ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു കാറ്റത്തൊക്കെ നടക്കാൻ നല്ല സുഖം. ഞാനാണെങ്കിൽ കഴിഞ്ഞ 2 ദിവസത്തെ എൻ്റെ ഹെൽത്ത് റെക്കോർഡ് എടുത്ത് നോക്കി ഇപ്പോൾ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ഞാൻ നടന്നിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി വെയിലാണെങ്കിൽ നമുക്ക് അത്രയും ദൂരം നടക്കാൻ പറ്റില്ല. പിന്നെ പരമാവധി ദൂരം ടാക്സിയും അതുപോലെ തന്നെയുള്ള സർവീസുകൾ യൂസ് ചെയ്യാതെ ഞാൻ നോക്കും. കാരണം ഏറ്റവും ചീപ്പറായിട്ടുള്ള ഓപ്ഷന് വേണ്ടിയിട്ടാണ് ഞാൻ പോവാറ്. ചീപ്പറായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചീപ്പറായിട്ട് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, നടക്കുന്നതൊക്കെ ഹെൽത്തിയാണ് ഓഫ് കോഴ്സ്. 2-ാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു ട്രിപ്പിന് വേണ്ടിയിട്ട് ആ മണി സേവ് ചെയ്യാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഞാൻ മിക്കവാറും തന്നെ ബസ്സിനായിട്ടോ ട്രാവൽ ചെയ്തത്. ഒത്തിരി ദൂരമൊന്നും ഉണ്ടായില്ല ഇവിടുന്ന്. ട്രെയിനിന് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു സ്റ്റോപ്പോ അല്ലെങ്കിൽ 2 സ്റ്റോപ്പോ കൊണ്ട് എത്തുന്ന ദൂരങ്ങളിലുള്ള ബീച്ചുകളിലേക്കാണ്. ഒരു നാഷണൽ എന്താ പറയുക, ഒരു ഡാറ്റ്മോർ നാഷണൽ പാർക്കിലും പോയിരുന്നു. അതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രെയിനിന് പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എത്തുന്ന ദൂരങ്ങളായിരുന്നു. ബസ്സിന് പോകുമ്പോൾ അവേഴ്സ്, ചിലപ്പോൾ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ എടുത്തു നമ്മളവിടെ എത്താനായിട്ട്. പക്ഷേ ഒരുപാട് ദൂരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് മൈൽസ് ജസ്റ്റ് 2 പൗണ്ടിനാണ് ബസ് കവർ ചെയ്യുന്നത്. ട്രെയിനിന് എത്ര റേറ്റ് എന്ന് എനിക്കറിയില്ല, ഞാൻ ചെക്ക് ചെയ്തില്ല. എന്തായാലും ഇതിനേക്കാളും എക്സ്പെൻസീവ് ആയിരിക്കും, ബസ്സിനേക്കാളും എക്സ്പെൻസീവ് ആയിരിക്കും ട്രെയിനിന്. ഞാൻ പിന്നെ വിചാരിച്ചു നമുക്ക് പോടി പിടിച്ചെല്ലാം തീർത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല, നമ്മൾ വെക്കേഷൻ വന്നേക്കാം, അപ്പോൾ റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഡബിൾ ഡക്കർ ബസ്സിൻ്റെ മേളിൽ കയറിയിരുന്ന് നമുക്ക് യാത്രയൊക്കെ കണ്ട് ആടിപ്പാടി ആസ്വദിച്ച് ആയിരുന്നു 2 ദിവസത്തെ യാത്രകൾ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ബസ്സിൻ്റെ ഏറ്റവും ടെററായിട്ട് എനിക്ക് തോന്നിയത്, ഇവർ സ്റ്റോപ്പ് എഴുതി കാണിക്കുന്നില്ല. സാധാരണ നമ്മുടെ ബസ്സിൻ്റെ മുകളിലായിട്ട് നെക്സ്റ്റ് വരാൻ പോകുന്ന സ്റ്റോപ്പ് ഇതാണെന്ന് എഴുതി കാണിക്കും, അല്ലെങ്കിൽ ഒരു അനൗൺസ്മെൻറ്റ് ബസ്സിനകത്ത് തന്നെ ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടാവും. ഇപ്പം യു ആർ അപ്രോച്ചിങ് ദി സ്റ്റോപ്പ്. ഇപ്പം ഫോർ എക്സാമ്പിൾ പെയിൻറ്റണിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഒരു ഇത്തിരി മുമ്പേ ഒരു അനൗൺസ്മെൻറ്റ് വരും, നെക്സ്റ്റ് സ്റ്റോപ്പ് ഇസ് പെയിൻറ്റൺ എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് അതനുസരിച്ച് ബെല്ല് പ്രസ് ചെയ്തിട്ട് ഇവരെ സീറ്റിൽ തന്നെ ഇരിക്കുക ചെയ്യാറ്. നമ്മൾ നാട്ടിലെ പോലെ ഓടിപ്പോയി ഡ്രൈവറുടെ അടുത്ത് പോയി നിൽക്കുമൊന്നുമില്ല. ഇവിടെ ബെല്ല് പ്രസ് ചെയ്യുക, സീറ്റിൽ തന്നെ ഇരിക്കുക. ബസ് നിർത്തി കഴിഞ്ഞിട്ട് മാത്രം നമ്മുടെ സീറ്റിൽ നിന്ന് എഴുന്നേക്കുക, അതാണ് ഇവിടുത്തെ ഒരു റൂള്. അപ്പോൾ സ്റ്റോപ്പ് എഴുതി കാണിക്കാത്തത് കൊണ്ട് അത് വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കി ട്രേസ് ചെയ്തുകൊണ്ടായിരുന്നു ബസ് പോകുന്നതിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ച്. പക്ഷേ ബസ് ലേറ്റായിട്ട്, പല ബസ്സുകൾ ലേറ്റായിട്ട് വരുന്നത് കൊണ്ട് ഗൂഗിൾ മാപ്പിൽ ഒരു 5-6 സ്റ്റോപ്പ് മുന്നേ ആണ് നമ്മുടെ ബസ് പൊക്കോണ്ടിരുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ബെല്ല് പ്രസ് ചെയ്ത് താഴെ ചെല്ലുമ്പോൾ ഡ്രൈവർ പറയും സ്റ്റോപ്പായിട്ടില്ല, ഇനി കുറേ ദൂരം കൂടെ ഉണ്ടെന്ന് പറയും. ഇനി ഞാൻ അപ്പോളജൈസ് ഒക്കെ ചെയ്താൽ ഞാൻ നിന്നത്, ഞാൻ ഇങ്ങനെ ഈ പ്ലേസിലേക്ക് ഞാൻ പുതിയതാണ്, എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല, ബസ്സിൽ ഇതൊന്നും കാണുന്നില്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പ്രസ് ചെയ്ത്. പിന്നെ നമ്മൾ അവരോട് തന്നെ പറയും, നാട്ടിലൊക്കെ നമ്മൾ ഗ്ലീവോട് പറഞ്ഞു നോക്കാറുണ്ടല്ലോ ഇന്ന സ്ഥലത്തും ഒന്ന് പറയണമെന്ന് എന്ന് പറഞ്ഞ പോലെ ഞാൻ ഡ്രൈവറോട് തന്നെ പറയും, ഒരു ഗിമ്മി യുവർ ഷൗട്ട് വെൻ ഇറ്റ് ഈസ് നെക്സ്റ്റ് ദാറ്റ് സ്റ്റോപ്പ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അപ്പോളജൈസ് ഒക്കെ ചെയ്താണ് ഞാൻ ഇരുന്നുകൊണ്ടിരുന്നത്. പിന്നെ നമുക്കിങ്ങനെ സ്റ്റോപ്പ് എവിടെയാണ് സ്ഥലം എന്ന് അറിയാണ്ട് വരുമ്പോൾ ചിലതൊക്കെ ശരിക്കും പറഞ്ഞാൽ റൂറൽ സ്ഥലങ്ങൾ. ഈ നാഷണൽ പാർക്കിലൊക്കെ പോയത് ആ പ്രദേശത്ത് ഒരു ബസ് സ്റ്റോപ്പ് പോലും ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു. ബാക്കി ബീച്ചുകളൊക്കെ തന്നെയും എന്താ പറയുക, ഫേമസ് ആയിട്ടുള്ള സ്പോട്ടുകൾ. അപ്പോൾ അങ്ങനെ നമുക്ക് സ്പോട്ട് ഏതാണെന്ന് അറിയാതെ വരുമ്പോൾ അത് നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ മൈൻഡിലൊരു ടെൻഷനോ കടന്നു പോയിട്ടുണ്ട്. ഇങ്ങനെ റൂറൽ ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ അത് കടന്നു പോയാൽ പിന്നെ
അടുത്തത് എപ്പോഴാ, ബസ് എങ്ങനെയാ എന്നൊക്കെ നമുക്കൊരു ഒരു ടെൻഷൻ ഉണ്ട് ഒറ്റയ്ക്ക് പോകുന്നതിന്റെ. നമ്മൾ തന്നെ എല്ലാം ട്രൈ ചെയ്തെല്ലാം. ഞാനിത് ഒരു ഒരിക്കലും ഒരു പ്ലാനർ ആയിട്ടില്ല, ഞാൻ ജസ്റ്റ് ട്രിപ്പിന്റെ കൂടെ കൂടുക അങ്ങ് ഉല്ലസിച്ച് നടക്കുക. അപ്പൊ ആരെങ്കിലും ഒക്കെ പ്ലാനേഴ്സ് ഉണ്ടാവും, അവരതിന്റെ ടെൻഷനൊക്കെ ഏറ്റെടുത്തോളും, നമ്മളൊന്നും അറിയേണ്ട കാര്യമില്ല. അങ്ങനെ ആയിരുന്നു ഇത്രയും കാലത്തെ ട്രിപ്പൊക്കെ. അപ്പൊ ഇത് ഒരു എക്സ്പീരിയൻസ് ആണ്, നമുക്ക് തന്നെ തന്നെ കാര്യങ്ങൾ ചെയ്ത് എല്ലാത്തിൻ്റെയും ടെൻഷനൊക്കെ നമ്മൾ തന്നെ ഏറ്റെടുക്കണം. ഫുഡ് കഴിക്കാനുള്ള സ്ഥലം കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ പോകുന്ന വഴിക്കുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റീസ്. കഴിഞ്ഞ ദിവസം ടോർക്കിയിൽ പോയപ്പം 30 pence കൊടുത്താണ് ഞാൻ എന്താ പറയുക ടോയ്ലറ്റ് യൂസ് ചെയ്തത്. ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ കയറി ചെന്ന് ഞാൻ 30 pence കൊടുത്ത് അകത്തേക്ക് കയറിയപ്പോൾ എൻ്റെ പുറകിലും പട്ടിയായിട്ട് വന്നൊരു അപ്പാപ്പൻ എൻ്റെ കൂടെ കയറി പോകുന്നു, താങ്ക് യു ഫോർ ഗെറ്റിംഗ് മീൻ എന്ന് പറഞ്ഞു. ഞാൻ അയാളെ ഗെറ്റിംഗ് മീൻ ഒന്നുമല്ല, എൻ്റെ 30 pence കൊടുത്ത് ഞാനൊക്കെ കയറുന്നത്, എൻ്റെ അപ്പം തന്നെ അയാൾ കയറി പോകുന്നു. പിന്നെ ഞാൻ ദാറ്റ്സ് ഓൾ റൈറ്റ് എന്നൊക്കെ പറഞ്ഞ് കയറി പോകും. അപ്പൊ എന്നിവ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെന്ന് മെഗ്ഡിയിൽ കയറി. വേണമെങ്കിൽ നമുക്ക് മെഗ്ഡിയിൽ നിന്ന് ഫ്രീ ആയിട്ട് ടോയ്ലറ്റ് യൂസ് ചെയ്യാമായിരുന്നു, പക്ഷേ മെഗ്ഡിയിൽ പോകുന്നുള്ള കാര്യം എനിക്ക് മുൻകൂട്ടി അറിയില്ലാത്തത് കൊണ്ട് ഞാൻ 30 pence കൊടുത്ത് ടോയ്ലറ്റ് യൂസ് ചെയ്യും. അപ്പൊ അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ ലേൺ ചെയ്യും തന്നെത്താനുള്ള ട്രാവൽ. അപ്പൊ ഇനിവേ നമുക്ക് റൂമിൽ നിന്ന് ഇറങ്ങാം. ഇന്ന് ഞാൻ ടോക്നസിൽ നിന്നാണ് എൻ്റെ ട്രെയിന്, 12:53 ട്രെയിൻ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകാനുള്ള ടൈമൊന്നും എനിക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചേക്കുന്നത് ടോട്ട്നസിൽ കഴിഞ്ഞ ദിവസം വന്ന് ഇറങ്ങിയപ്പം ഈവനിങ് ആയിരുന്നു, ലേശം മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ ജസ്റ്റ് ടോട്ട്നസിൻ്റെ ടൗൺ സെൻറ്ററും അതുപോലെ തന്നെ ഡാർട്ട്മോർ റിവറിൻ്റെ ഒരു സൈഡും പിന്നെ ടോട്ട്നസ് ക്യാസിലും മാത്രമേ ഞാൻ കണ്ടുള്ളായിരുന്നു. ടോട്ട്നസിൽ ഒത്തിരി അങ്ങനെ കാണാനൊന്നുമില്ല, പക്ഷേ ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്, അത് വീക്കെൻഡ്സിൽ ഭയങ്കര ആക്റ്റീവ് ആണെന്നാണ് ഗൂഗിൾ പറയുന്നത്. എന്തായാലും പോയി അവിടെ നോക്കാം. പിന്നെ ഇവിടെ ഒരു സ്റ്റീം റെയിൽവേ ഉണ്ട്, അത് കഴിഞ്ഞ ദിവസം ഞാൻ കാണണമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇന്ന് എവിടെയാണെന്നൊന്നും എനിക്ക് അറിയില്ല, എല്ലാം ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെ മുന്നോട്ട് നീങ്ങേണ്ടി വരും. അപ്പോൾ ജസ്റ്റ് അത് രണ്ട് കണ്ടിട്ട് പോയി ട്രെയിൻ പിടിക്കുക. എനിക്ക് ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് പ്ലാറ്റ്ഫോം കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ്. ടെക്നിക്കലി അത്ര വലിയ കാര്യമൊന്നുമില്ല, സ്ഥിരമായിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരു ചുമ്മാ അങ്ങ് കൂളായിട്ട് വന്ന് അവരുടെ പ്ലാറ്റ്ഫോമിൽ കയറിയിരിക്കുക പോവുക. ഞാനിതൊക്കെ തപ്പി കണ്ടുപിടിച്ച് 2-3 തവണ നടന്ന് നോക്കി തിട്ടപ്പെടുത്തേക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രോസസ്സ് ഉള്ളതുകൊണ്ട് നേരത്തെ എനിക്ക് റെയിൽവേ സ്റ്റേഷനിലും ചെന്ന് കയറണം. എനിവേ അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഹോസ്റ്റിനോട് ചെന്ന് ഗുഡ് ബൈ ഒക്കെ പറഞ്ഞിട്ട് പോകാനാണ് ഞാൻ വിചാരിച്ചേക്കുന്നത്. നമുക്ക് ഒന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് കീ അവിടെ വെച്ചിട്ട് പോയാൽ മതി. പക്ഷെ എൻ്റെ ഒരു സേഫ്റ്റി സൈഡിന് വേണ്ടിയിട്ട് ഇവിടെ ഉള്ളൊരു സാധനങ്ങൾ ഞാൻ നശിപ്പിച്ചിട്ടില്ല, ടെക്നിക്കലി അധികമൊന്നും തന്നെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഹോസ്റ്റിനോട് ഗുഡ് ബൈ പറഞ്ഞ് നമുക്ക് ഇവിടെ നിറക്കാം. അപ്പോൾ പുറത്ത് സണ്ണി വെതറാന്ന് പറഞ്ഞായിരുന്നല്ലോ, ഇതിൻ്റെ നല്ല സൂര്യൻ അങ്ങ് കത്തി ജ്വലിച്ച് നിൽക്കുമെന്ന്. ഈ പുറത്ത് ഇവരുടെ ഈ അറേഞ്ച്മെൻറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഞാൻ 1-2 ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ. എന്താ ഇവരുടെ ഈ ഒരു എന്താ സമ്മർ, ആ കാണുന്ന റൂം സമ്മർ റൂം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ കുട്ടികളുള്ളവർക്ക് കളിക്കാനും അവരുടെ സാധനങ്ങൾ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വെച്ചേക്കുന്നതായിരിക്കും. എന്നാൽ ഇനി ഗാർഡൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് അടിപൊളിയായിട്ടുണ്ട്. ചിലപ്പോൾ ആ ഒരു എന്താ പറയുക ആ ഒരു സാധനത്തിൽ ഫ്ലവേഴ്സൊക്കെ കയറ്റി വിട്ടുകൊണ്ടിരുന്നതായിരിക്കും, ഫ്ലവേഴ്സൊക്കെ പോയതായിരിക്കും ഒരു. പക്ഷേ എനിവേ ഇവിടുത്തെ ഒരു ഈ ഒരു അറേഞ്ച്മെൻറ്റ് നല്ല രസമുണ്ട്. മറ്റേത് ഞാൻ പറഞ്ഞ ഹിൽ ടോപ്പ് വ്യൂ, അതും നല്ലതായിട്ട് രാവിലെയൊക്കെ എണീറ്റ് നോക്കുമ്പോൾ ഒരു രസമാണ്. പിന്നെ വൈകുന്നേരം സൺസെറ്റിൻ്റെ സമയത്ത് ഒരു രസമാണ് കേട്ടോ. ആ ഒരു ഹിൽ ടോപ്പിൽ നിന്നുള്ള വ്യൂ, ആ ഒരു പോർഷൻ ഫുള്ള് റെഡ് കളറായിരിക്കും സൺസെറ്റിൻ്റെ സമയത്ത്. എന്തായാലും സൺറൈസിൻ്റെ സമയത്ത് ഞാൻ എണീറ്റിട്ടുണ്ടാവില്ല. ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഒരു ഹിൽ ടോപ്പിലാണ് വീടിരിക്കുന്നത്. അപ്പം അതിൻ്റെ താഴേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കുറച്ച് ദൂരം നടക്കാനുണ്ട്, ഒരു 24 മിനിറ്റ്സോളം നടക്കാനുണ്ട്. ഇവിടുന്ന് ബസ് ഉണ്ടെന്നാണ് പറഞ്ഞത്, പക്ഷെ ബസ് പിടിക്കണമെങ്കിൽ ഒരു 5-6 മിനിറ്റ് മേളിലേക്ക് നടക്കണം. അപ്പോൾ ഞാൻ ഓർത്തു താഴേക്ക്, മുമ്പ് പറഞ്ഞതുപോലെ ചീപ്പ് ആൻഡ് ഹെൽത്തി, താഴേക്ക് നടക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ കീ ഞാൻ മുമ്പ് കാണിച്ചു തന്ന ആ ബോക്സിൽ തന്നെ വെച്ചിട്ടാണ് വന്നത്. എന്നാലും ഞാൻ തിരിച്ചു വന്ന് അമ്മച്ചിയോട് പോവുകയാണ് കീ അവിടെ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ എൻ്റെ വേസ്റ്റ് ഉണ്ടായിരുന്നു, വേസ്റ്റ് എവിടെയാ കൊണ്ടുപോയിട്ടുണ്ടെന്നൊക്കെ ചോദിക്കണമായിരുന്നു. അപ്പോൾ അത് ഫ്രണ്ടിലുള്ള ട്രാഷ് ബിന്നിൽ തന്നെ ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം സെറ്റാക്കി പോകുന്ന അമ്മച്ചി ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു സ്റ്റേ എന്നൊക്കെ. ഞാൻ അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു. കാരണം അവർക്ക് നമ്മൾ ചിലപ്പോൾ എയർ ബിന്റെ റിവ്യൂ ഇടുന്നതായിരിക്കുമല്ലോ, അപ്പോൾ അവർക്ക് റിവ്യൂ നന്നായിട്ട് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയായിരിക്കും അവർ ചോദിച്ചത്. എനിവേ കുഴപ്പമൊന്നുമില്ലാന്ന് ഞാൻ പറഞ്ഞു, ചെറിയ റൂമാണ്. അപ്പോൾ നമ്മളത് കണ്ടിട്ടാണ് ബുക്ക് ചെയ്തത്, അപ്പോൾ അതിൽ കൂടുതലൊന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ച് നമുക്ക് റിവ്യൂ ഇടും, നല്ല ആളായിരുന്നു അല്ലെങ്കിൽ നന്നായിട്ടാണ് കീപ്പ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് അവർ റിവ്യൂ ഇടും.
ഞാൻ ഒന്നും നശിപ്പിച്ചിട്ടൊന്നും ഇല്ല, പക്ഷെ ഞാൻ ഡീപ്പ് ക്ലീനിങ് ഒന്നും ചെയ്തിട്ടില്ല, അത് അവർ ചെയ്തോളും, കാരണം നമ്മൾ ക്ലീനിങ് ചാർജ് അവർക്ക് കൊടുക്കുന്നത്. പിന്നെ എന്നോട് ക്ലീൻ ചെയ്യാനൊന്നും എയർ ബി എം ബി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പൂക്കളൊക്കെ നിൽക്കുന്ന നോക്ക്, എന്ത് രസമാണ്, നമ്മുടെ സിൻഡലിലുണ്ട് കേട്ടോ, എല്ലായിടത്തും ഉണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ ഇങ്ങനെ നമ്മുടെ സ്വിൻഡലിലൊന്നും ഇത്രയും നല്ലൊരു വ്യൂ ഇല്ല. ഞാൻ ഓരോ സ്ഥലവും പോയി കാണുമ്പോൾ വിചാരിക്കും സ്വിൻഡൻ വല്ല കിണറ്റിലോടണം. കഴിഞ്ഞ ദിവസം കണ്ടതിനേക്കാൾ ഒരുപാട് ക്രൗഡഡ് ആയിട്ടുണ്ട് കേട്ടോ ടൗൺ, കുറെ കൂടി ആളുകളുണ്ട്. വീക്കെൻഡ് ആയതിൻ്റെ പ്രത്യേകത ആയിരിക്കും. ടൗണൊക്കെ കാണാൻ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. പഴയ ഇംഗ്ലീഷ് ടൗണുകളുടെ ഒരു ഓതെൻറ്റിസിറ്റി, പഴയ ടൈപ്പുള്ള പേസ്ട്രീസ് എല്ലാം ടിപ്പിക്കൽ ഇംഗ്ലീഷ് ഗ്രാമം, ഒരു പ്രത്യേക ഭംഗിയുള്ള ഗ്രാമം. നമ്മുടെ സെൻറ്ററിനൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടെ ഒതുങ്ങിയൊരു ഗ്രാമം. പക്ഷെ ഞാനിങ്ങനെ നടക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കാറുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലായിടത്തും കൂടുതൽ അപ്പാപ്പന്മാരും അമ്മാമ്മമാരുമാണ്, ചെറുപ്പക്കാരെക്കാളും കൂടുതൽ. വെയിലുള്ളൊരു വീക്കെൻഡ് കിട്ടിയാൽ ഇവിടെ ഉള്ള ആൾക്കാർ ഇങ്ങനെ ചിൽഡ് ബിയറൊക്കെ ആയിട്ട് ഏതെങ്കിലുമൊക്കെ സൈഡിലൊക്കെ കൂടും. ടോട്ട്നസ് യുണൈറ്റഡ് റിസർച്ച് ആണ് എന്താന്ന് എനിക്കറിയില്ല. പള്ളിയാണ് കേട്ടോ, ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ. അതിൻ്റെ ഒരു ആർക്കിടെക്കും ഒമേക്കോട്ട് പയ്യനെ വിട്ടിരുന്ന് പുക വണ്ടി വിട്ടുകൊണ്ടിരിക്കുകയാണ്. പള്ളിയുടെ മുറ്റത്തിന്ന് നമ്മുടെ നാട്ടിലെ ആൻറ്റിമാര് ബോസ് പിടിക്കുന്ന പോലെ ഒരു ടീം. വന്നില്ലായിരുന്നെങ്കിൽ നഷ്ടമായി പോയേക്കാമായിരുന്ന ഒരു പ്ലേസ്, ഒരു പക്ക മാർക്കറ്റ്, പക്ക ഇംഗ്ലീഷ് മാർക്കറ്റ്. ഉള്ള സാധനങ്ങളൊക്കെ കാണാനായിട്ട് ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ, പഴയ സാധനങ്ങൾ പോലെ തോന്നിക്കുന്ന സാധനങ്ങൾ. ഇവിടെ ഉള്ള ആളുകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും തന്നെ ഒന്ന് അവരുടെ ഫേസ് വീഡിയോസിൽ വരാനായിട്ട് പ്രിഫർ ചെയ്തിട്ടാവില്ല. അതിൻ്റെ ഇടയ്ക്കൂടെയാണ് ഞാൻ വീഡിയോ എടുത്ത് നടക്കുന്നത്.
ഇടത്തൊക്കെ ഇങ്ങനെ കാണാനൊക്കെ പറ്റുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ടല്ലോ. മസാല ദോശയുടെ വലിയൊരു എക്സ്പ്ലനേഷൻ കേട്ട് മസാല ദോശ പ്ലീസ് സ്പോട്ടഡ്. How much is that for chicken barbecue? What? How much is that for chicken barbecue? It's rice, salad. Is that all comes together? What? Is that all comes yes. together? Yeah, big box. Okay, how much is that for? 9. And do you accept card? Yes. Lovely. Thank you. Need chicken? I'm just taking the videos as well. Thank you so much. Please, chicken. മസാല ദോശ അപ്പച്ചനെന്നെ മാറി വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പേർഷ്യൻ ഫുഡ് ട്രൈ ചെയ്യണമെന്നൊരാഗ്രഹം, അതുകൊണ്ട് പേർഷ്യൻ റൈസും ചിക്കനും എല്ലാം കൂടെ മിക്സപ്പ് ആയിട്ടുള്ള എന്തോ സാധനം വാങ്ങിച്ചാണ് അവിടെ ചെന്നപ്പോൾ അപ്പച്ചൻ ഹാരി പറഞ്ഞ ഹലോ ഒക്കെ പറഞ്ഞായിരുന്നു. ഇവിടെ കന്ന് കഴിക്കുന്ന കണ്ടപ്പോൾ കൂടെ രണ്ട് ചേച്ചിമാരോടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. നല്ല വെയിലുണ്ട്, അവരൊക്കെ സൂര്യൻ അതിമനോഹരമായിരിക്കുന്നു എന്ന് ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞാണ് വന്നിരിക്കുന്നത്. എൻ്റെ മുഖത്തേക്ക് ചൂടടിച്ചിട്ട് എനിക്കിരിക്കാൻ പറ്റും. സമയം കുറച്ച് കൂടുതലായിപ്പോയി, എൻ്റെ പേർഷ്യൻ ഫുഡും ആസ്വദിച്ച് ഞാൻ കുറച്ച് അധികം സമയം ഇരുന്നു. അപ്പോൾ കൂടെ ഇരുന്ന് ഒരു എഴുന്നേറ്റ് പോയി അടുത്തൊരു കുടുംബമായിട്ടുള്ളൊരു കൂടെ വന്നിരിപ്പുണ്ട്. അവർ എത്യോപ്യൻ ഫുഡാണ് ട്രൈ ചെയ്തത്. അപ്പം പേർഷ്യൻ ഫുഡ് നമ്മുടെ റൈസും നമ്മുടെ ബസ്മതി പല്ലടിക്ക് കണ്ടൊക്കെ ഇരിക്കും, റൈസ് നമ്മുടെ ബസ്മതി റൈസ് പോലെ തന്നെയായിരുന്നു. പിന്നെ ചിക്കൻ ബാർബിക്യൂ കുറേ സാലഡും, ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് കഴിക്കേണ്ടത്. പക്ഷെ നമ്മുടെ എപ്പോഴും റൈസ് കൂടുതലാണല്ലോ പ്രിഫർ ചെയ്യാറ്. കുഴപ്പമില്ലായിരുന്നു ഞാൻ പറയുള്ളൂ, അത്ര വാവൊന്നും ആയിരുന്നില്ല. എൻ്റെ 9 pounds വെറുതെ ആയിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തണ്ടി തിരിഞ്ഞ് നടന്ന് നമ്മുടെ സമയം പോയിരിക്കുന്നു. ഈ പറഞ്ഞ സ്റ്റീം റെയിൽവേയിൽ പോകാനായിട്ടുള്ള ടൈം ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇവിടുത്തെ ആളുകളുടെ വസ്ത്രധാരണം പ്രത്യേകം പറയേണ്ടതാട്ടോ. അപ്പം എനിക്കിപ്പം യുകെയിലാണെന്നും കൂടെ തോന്നുന്നില്ല, ഒരു പ്രത്യേക ടൈപ്പ് ഡ്രസ്സിങ് സ്റ്റൈല്. എന്താ പറയുക, എങ്ങനെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു പ്രത്യേക ടൈപ്പ് ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളത് പോലെ. ഞാൻ കുറച്ച് പേരുടെ വീഡിയോ എടുത്ത് കാണിക്കാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലാതെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ മനസ്സിലാവുന്നില്ല അത് എന്ത് സ്റ്റൈലാണ് ഇവരുടെ. സാധാരണ നമ്മളിവിടെ ഉള്ളതുപോലെ ട്രെൻഡി ആയിട്ടോ അല്ലെങ്കിൽ ബ്രാൻഡഡ് ആയിട്ടുള്ളോ ഐറ്റംസ് ഒന്നുമല്ല. ഐ മീൻ ഡ്രസ്സിങ് സ്റ്റൈൽ ഒരു ഡിഫറെൻറ്റ് ഡ്രസ്സിങ് സ്റ്റൈൽ. സമയം മുന്നോട്ട് പോകും തോറും ഇവിടെ തിരക്ക് കൂടി വരുന്നുണ്ട്. അപ്പം ഞാൻ മാർക്കറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി തിരിച്ച് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നിറയെ ആൾക്കാർ വരുന്നുണ്ട് കൂടെ. ഞാൻ ഫുഡ് കഴിച്ചതിൻ്റെ ക്യാനിൻ്റെ തന്നെ ഇരിക്കും. ഇവിടെ എവിടെയെങ്കിലും ട്രാഷ് ബിൻ കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ക്യാൻ എംപ്റ്റി ചെയ്യണം. കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പം വെയിറ്റ് എടുത്തുകൊണ്ട് നടക്കണം. എൻ്റെ തോളിൻ്റെ വേദന കൂടെ മാറിക്കും. Hi there.
ഇവിടെ വന്നിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലണ്ടൻ ഭയങ്കര ഓവർ റേറ്റഡ് ആണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ വന്ന് കാണേണ്ടത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. സുന്ദരനായിട്ടുള്ളൊരു ചേട്ടനെന്താ പാടുന്നു, പാട്ട് പാടിക്കൊണ്ടിരുന്ന ആൾക്ക് ശരിക്കും ഒരു ഇന്ത്യൻ ലുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ആക്സെന്റ് കേട്ടിട്ട് തോന്നുന്നില്ല. ചിലപ്പോൾ ഇവിടെ വളർന്ന് ജനിച്ച വളർന്ന കുട്ടികളൊക്കെ ആകുമ്പോൾ അവർക്ക് ടിപ്പിക്കൽ ബ്രിട്ടീഷ് ആക്സെന്റ് ആയിരിക്കും. എനിവേ പാട്ട് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. കൂടുതൽ സമയം കേട്ടോണ്ട് എന്തെങ്കിലും പൈസ കൊടുക്കേണ്ടി വരും, അതുകൊണ്ട് ഞാൻ വേഗം പോന്നു. ഇവിടുത്തെ ആളുകളെയൊക്കെ കാണുമ്പോൾ എൻ്റെ മൈൻഡിലേക്ക് വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ എത്ര പ്രായമായാലും എന്ത് ട്രെൻഡി ആയിട്ട് അവർ നടക്കുന്ന എന്ത്, അവർ ഭയങ്കര ക്യൂരിയസ് ആണ് ഫാഷനൊക്കെ അപ് ടു ഡേറ്റ് ആകാനും വളരെ ഒരുങ്ങി ഭംഗിയായിട്ട് നടക്കാനൊക്കെ എത്ര പ്രായമായ അപ്പാപ്പന്മാരാണെങ്കിലും അമ്മാമ്മമാരാണെങ്കിലും എല്ലാവരും ഭയങ്കര ക്യൂരിയസ് ആട്ടോ. അപ്പം നമ്മുടെ നാട്ടിലെ കാര്യമൊക്കെ ഓർക്കുമായിരുന്നു. ഇപ്പം നാട്ടിൽ എന്തെങ്കിലും ഒരു ഓർണമെൻറ്റ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഇത്തിരി പ്രായമുള്ളവർ കിട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ കമൻ്റ് അടിക്കാൻ തുടങ്ങും ആൾക്കാരും. അവളുടെ പ്രായത്തിന് യോജിച്ച വസ്ത്രമാണോ ഓർണമെൻറ്റ്സ് ആണോ അവൾ ഇട്ടേക്കുന്നതെന്നൊക്കെ ചോദിച്ചാൽ അങ്ങനത്തെ കമൻറ്റുകളൊക്കെ നാട്ടിൽ ഭയങ്കര കോമൺ ആയിട്ടുള്ള കമൻറ്റ്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഫാഷനും ട്രെൻഡിനൊക്കെ ഏജ് വ്യത്യാസമൊന്നും ഇല്ലാണ്ട് ഭയങ്കരമായിട്ട് അവർ എംബ്രേസ് ചെയ്യും. ഇപ്പം ഒത്തിരി ഒത്തിരി പ്രായമായ അമ്മമാർ 80-90 വയസ്സായ അമ്മമാരൊക്കെ ചിലപ്പോൾ വയലറ്റ് പിങ്ക് കളറൊക്കെ മുടിയിലൊക്കെ ചെയ്ത് നടക്കുന്നതൊക്കെ കാണാം. അപ്പോൾ അങ്ങനെ ഒരാൾ ചെയ്തേക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ വേറൊരാൾ അതിന് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തിട്ട് സംസാരിക്കുന്നത് കേട്ടോ. അയ്യോ നിങ്ങളുടെ മുടി കാണാൻ നല്ല രസമുണ്ട്, എത്ര വൃത്തികേടാണെങ്കിലും ഇവർ നല്ല രസമുണ്ടെന്നേ പറയുള്ളൂ, അത് വേറൊരു കാര്യം. അതുകൊണ്ട് വഴി നടക്കുന്നവർ പറയുന്നു നമ്മളധികം വിശ്വസിക്കാറില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഉടുപ്പിട്ടുണ്ട് ഇറങ്ങിയിട്ട് കുറേ പേര് എന്നോട് വന്ന് പറഞ്ഞു നല്ല രസമുണ്ട് ഉടുപ്പ് കാണാൻ. ഇത് ലുക്കിംഗ് ഗോർജിയസ് ഇൻ ദാറ്റ് ഡ്രസ്സ് എന്ന് പറയുന്നത്. എനിവേ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു ഇതെന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ആളുകൾ പ്രായഭേദം വലിയ ഫാഷനെ ഭയങ്കരമായിട്ട് എംബ്രേസ് ചെയ്യും, അവരെല്ലാവരും അങ്ങോട്ടും കൂടെ അപ്രീഷിയേറ്റ് ചെയ്യും. നമ്മുടെ നാട്ടിലുള്ളവരെ പോലെ കുറ്റം പറയില്ല, അതായിരുന്നു പോയിന്റ്. പിന്നെ ഇവിടെ വന്നിട്ട് എനിക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മിക്കതും തന്നെ വെള്ളക്കാരെയാണ് ഞാൻ കാണുന്നത്. നമ്മുടെ നിറമുള്ളവരോ അല്ലെങ്കിൽ വേറെ നിറമുള്ളവരോ ഒന്നും കാണുന്നില്ല. അപ്പോൾ അത് ഭയങ്കരമായിട്ട് കംഫർട്ടബിളായിട്ടുള്ളൊരു കാര്യം. നമ്മുടെ നാട്ടുകാരെ കുറ്റം പറയുകയെന്നല്ല കേട്ടോ, ഇവിടെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എസ്പെഷ്യലി വെള്ളക്കാർ അവർ ഭയങ്കര വെൽക്കമിംഗ് ആണ്. നമ്മുടെ ആൾക്കാരൊക്കെ ആണെങ്കിൽ സ്റ്റെയർ ചെയ്താൽ നോക്കാറ് കറുപ്പിച്ചു പിടിച്ച് ഇവളെന്താ ഇവിടെ ഓ വേറൊരു ഇന്ത്യക്കാർ അങ്ങനെയൊക്കെ ഒരു നോട്ടായിരിക്കും. പക്ഷെ ഇവിടെ ഉള്ള ആൾക്കാർ ഭയങ്കര വെൽക്കമിംഗ് ആണ്, ഭയങ്കര സ്നേഹമാണ്. അതുകൊണ്ട് വെള്ളക്കാർ കൂടുതലുള്ള സ്ഥലത്ത് പോകുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇന്നത്തെ ഫുഡടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, 12 മണിയായി ഉച്ചയ്ക്ക് ഏറെക്കുറെ. നമ്മൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു പോയിന്റിൽ നിന്ന് ഒരു 17 മിനിറ്റും കൂടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കാനുണ്ട്. 12:53 നമ്മുടെ ട്രെയിൻ. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് ഞാൻ രാവിലെ പറഞ്ഞ പോലത്തെ പ്ലാറ്റ്ഫോം കണ്ടുപിടിക്കലും പരിപാടിയൊക്കെ കഴിയണം, എന്നിട്ട് എനിക്ക് സ്വസ്ഥമായിട്ടൊന്ന് കയറിയിരിക്കണം എവിടെയെങ്കിലും. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ച് നടക്കാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വൃത്തിയായിട്ട് തോന്നിയിട്ട് അവിടെ മാർക്കറ്റും അവിടെയുള്ള ആളുകളെല്ലാം പോയി ഇപ്പോൾ വേറൊരു സ്ഥലത്ത് നിന്ന് വേറൊരു കൾച്ചർ എക്സ്പീരിയൻസ് ചെയ്തതുപോലെ ശരിക്കും തോന്നി. യു കെയിലുള്ള ഒരു ഗ്രാമമായിട്ട് എനിക്ക് തോന്നില്ലായിരുന്നു, ഒരു സെപ്പറേറ്റ് വേൾഡിൽ പോയ പോലെ തോന്നിയത്. എനിവേ ഇറ്റ് വാസ് സോ നൈസ്. അപ്പം നമ്മൾ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്, ട്രെയിൻ പിടിക്കുക, ബാക്ക് ടു സ്വിൻഡൻ, ബാക്ക് ടു നോർമൽ ലൈഫ്, ഫാൻറ്റസി ലൈഫ് ഇസ് ഓവർ, ചെല്ലുക. നാളെ ഇനി തൊട്ട് ഡ്യൂട്ടിക്ക് പോകണം, നാളെ ചെല്ലുക, കുക്ക് ചെയ്യുക, ഡ്യൂട്ടിക്കുള്ള സാധനങ്ങളൊക്കെ പാക്കപ്പ്, ഡ്യൂട്ടിക്കുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഫുഡൊക്കെ പാക്കപ്പ് ചെയ്യുക, ബാക്ക് ടു മൈ തിയേറ്റർ സ്വിൻഡൻ ലൈഫ്. അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ. പിന്നെ വേറൊരു കാര്യം കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കമൻസൊക്കെ ഇടുന്നത് എനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. കാരണം ഇതിനകത്തു നിന്ന് വലിയ ഏണിംഗ് ഒന്നും കിട്ടിയിട്ടല്ല ഞാൻ വീഡിയോസ് ചെയ്യുന്നത്, ഇതെൻ്റെ ഒരു പാഷനായിട്ട് സൈഡ് പാഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായതുകൊണ്ട് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ് എല്ലാം ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നേ, ബൈ ബൈ.